പുതിയ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരൻ എത്തുമോ ആരാണ് അടുത്ത സംസ്ഥാന പോലീസ് മേധാവി ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരം കിട്ടും ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ആരെന്ന് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായേക്കും മുപ്പതിന് വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് പങ്കെടുക്കുന്ന അവസാനത്തെ മന്ത്രിസഭാ യോഗമായതിനാൽ ഇന്ന് നേരിട്ടാണ് യോഗം പോലീസ് മേധാവിയായി കെ പത്മകുമാരനാണ് സാധ്യത ഡോക്ടർ വേണു ആണ് ഐ എ എസുകാരിൽ സീനിയർ എന്നാൽ വേണുവിന്റെ ഭാര്യ കൂടിയായ ശാരദാ മുരളീധരനെ ചീഫ് സെക്രട്ടറി ആക്കണമെന്ന വാദം ശക്തമാണ് ക്ലീൻ ഇമേജുള്ള ശാരദാ മുരളീധരന് അംഗീകാരം നൽകാൻ കൂടിയാണ് ഇത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര നാട്ടിലെത്തിയ ശേഷമുള്ള വിശ്രമം എന്നിവ മൂലം കഴിഞ്ഞ മൂന്ന് മന്ത്രിസഭാ യോഗങ്ങൾ ഓൺലൈനായിരുന്നു ആയിരുന്നു ഇരുപത്തിയേഴ് വരെയുള്ള മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ അനാരോഗ്യം മൂലം റദ്ദാക്കിയിരുന്നുവെങ്കിലും ചീഫ് സെക്രട്ടറി വിരമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് പത്തിന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വി വേണു അദ്ദേഹത്തിന്റെ നിലവിൽ ചില ആരോഗ്യ പ്രശ്നമുണ്ട് അപകടത്തെ തുടർന്നാണ് ഇതുണ്ടായത് അതുകൊണ്ടാണ് ശാരദ മുരളീധരനെ പരിഗണിക്കുന്നത് പോലീസ് മേധാവിയാക്കാൻ ഡി ജി പിമാരായ കെ പത്മകുമാർ ഷേഖ് ദർവേഷ് സാഹിബ് ഹരിനാഥ് മിശ്ര എന്നിവരുടെ പാനൽ സർക്കാരിന് യു കൈമാറിയിരുന്നു ഇതിൽ ആരെയും സർക്കാരിന് നിയമിക്കാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് തീരുമാനമെടുക്കാമെങ്കിലും മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കുമെന്നാണ് വിവരം നിലവിൽ പത്മകുമാർ ജയിൽ ഡയറക്ടറും ഷെയ്ഖ് ദർവേഷ് സാഹിബ് അഗ്നിരക്ഷാ സേനാ മേധാവിയുമാണ് ഹരിനാഥ് മിശ്ര കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കപ്പെടാൻ താൽപര്യം അറിയിച്ചിരുന്നു കഴിഞ്ഞ എട്ടിന് വിദേശത്തേക്ക് പുറപ്പെട്ട മുഖ്യമന്ത്രി പത്തൊമ്പതിനാണ് മടങ്ങിയെത്തിയത് എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം കെ സുധാകരനെ പ്രതി ചേർക്കൽ അറസ്റ്റ് മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടികൾ എന്നിവയെല്ലാം ഇക്കാലയളവിലുണ്ടായി ഇതെല്ലാം പരിഗണിച്ച് പോലീസിന് ശക്തമായ നേതൃത്വം വേണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്മകുമാറിനെ അനുകൂലിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ സി നിലപാട് തേടും ഇത് അനുകൂലമാകുന്നവർ പോലീസ് മേധാവിയാകും അതേസമയം പത്മകുമാറിന് തന്നെയാണ് കൂടുതൽ സാധ്യത എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്യും മുപ്പതിനാണ് ഇത്തരത്തിൽ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുക മുപ്പതിനാണ് അനിൽകാന്ത് വിരമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയ ആളെ നിയമിക്കാൻ പട്ടിക തയ്യാറാക്കിയത് ഇതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നിന്നും ഒരാളെയാണ് ഇന്ന് തെരഞ്ഞെടുക്കുക കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം സംസ്ഥാന പോലീസ് മേധാവിയായി അനിൽകാന്ത് എത്തിയത് ആറുമാസം സർവീസ് ബാക്കി നിൽക്കേ ചുമതലയേറ്റ അനിൽകാന്തിന് പിന്നീട് രണ്ടു വർഷം കൂടി സർവീസ് നീട്ടി നൽകുകയായിരുന്നു എന്തായാലും ഈ മാസം മുപ്പതിന് അദ്ദേഹം വിരമിക്കുകയാണ് കെ പത്മകുമാരനും ഫയർഫോഴ്സ് മേധാവി ഷെയ്ഖ് ദർവീസ് സാഹിബിനും രണ്ടു വർഷം സർവീസ് ബാക്കിയുണ്ട് രണ്ട് ഉദ്യോഗസ്ഥരെയും സർവീസ് ജീവിത റിപ്പോർട്ടുകളിലും പ്രശ്നങ്ങളില്ലാത്തതിനാൽ കേന്ദ്രം അയക്കുന്ന മൂന്നു പേരിൽ രണ്ടു പേരും ഉൾപ്പെട്ടിരുന്നു അതേസമയം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അയച്ച പട്ടികയിൽ നിന്ന് ടോമിൻ തച്ചങ്കരിയെ ഒഴിവാക്കിയിരുന്നു